ഇനി ഒരു ട്രെയിന് വൃത്തിയാക്കാൻ എത്ര സമയമെടുക്കും? നമുക്കറിയാം ഒരു കാറും ഒരു ബൈക്കും ഒക്കെ വൃത്തിയാക്കുന്നതിന് കഷ്ടപ്പെടാം. അപ്പോൾ ഒരു ട്രെയിൻ വൃത്തിയാക്കാനോ? ഇപ്പോൾ കോച്ചുകളൊക്കെ ശുചിയാക്കി യാത്രക്കാർക്ക് നല്ല യാത്ര ഒരുക്കുക അത്ര ചില്ലറ പണിയല്ല. അത് ആലോചിച്ച് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ പുതിയതായി ട്രാക്കിലേക്ക് എത്തിയ വന്ദേ ഭാരത് ട്രെയിനുകൾ അതൊരു വൃത്തിയുടെ പര്യായമായിട്ടാണ് ട്രെയിനുകളിൽ ഏറ്റവും വൃത്തിയുള്ള ട്രെയിനായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ വന്ദേ ഭാരത് വൃത്തിയാക്കാൻ വേണ്ടി ഒരു പദ്ധതി തന്നെ നടപ്പാക്കുകയാണ് റെയിൽവേ. 14 മിനിറ്റ് കൊണ്ട് ട്രെയിൻ ക്ലീനാക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കി തുടങ്ങിയത്. ആദ്യം അതെങ്ങനെയാണെന്ന് കണ്ടുവരാം. വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ശുചീകരണ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനും ട്രെയിൻ തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാക്കി നിർത്തുന്നതിനും വേണ്ടിയാണ് 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതിക്ക് റെയിൽവേ തുടക്കം കുറിച്ചിരിക്കുന്നത്. റെക്കോർഡ് സമയത്തിനുള്ളിൽ ട്രെയിനുകൾ അടുത്ത യാത്രയ്ക്ക് തയ്യാറാക്കി നിർത്തുക എന്നതിലുപരി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ശുചീകരണ പ്രവൃത്തികൾ എത്തിക്കാനും പദ്ധതിയിലൂടെ റെയിൽവേ ലക്ഷ്യമിടുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർവഹിച്ചു. Take that pledge again today and make sure that our surroundings, our trains, our railway stations, our cities, they are all kept clean. Gandhi Jayanti aghoshangalude bhagamayi nyarash nadathiya swachhata hi seva campaignde bhagamayana pudhiya padhathi aarambhichirikkunnathu. Japan railwayil 7 minute kondu bullet trainukal shujigarichu madakka yathrakku thayyarakkunna padhathiyundu. Idil ninnu prajodhanam ulkondana 14 minute miracle aavishkarichirikkunnathu. ഡൽഹി, ചെന്നൈ, മൈസൂർ, കാസർഗോഡ് തുടങ്ങി രാജ്യത്തെ 29 റെയിൽവേ സ്റ്റേഷനുകളിലാണ് 14 മിനിറ്റ് മിറാക്കിൾ ശുചീകരണ പ്രവർത്തനങ്ങൾ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. 16 കോച്ചുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് ശുചീകരിക്കാൻ 48 അംഗ ശുചീകരണ തൊഴിലാളികളായിരിക്കും ടെർമിനൽ സ്റ്റേഷനിൽ ഉണ്ടായിരിക്കുക. ഈ സംഘമായിരിക്കും ഇനി മുതൽ 14 മിനിറ്റിന്റെ അത്ഭുതം വന്ദേ ഭാരതുകളിൽ സൃഷ്ടിക്കുന്നത്. വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ. വിനയുണ്ണിയുണ്ട്. വിനയ്, ഒരു കാർ തന്നെ കഴുകാൻ നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ എടുക്കുക. അവിടെയാണ് വന്ദേ ഭാരത് പോലുള്ള ഒരു വലിയ ട്രെയിൻ 14 മിനിറ്റ് കൊണ്ട് വൃത്തിയാക്കുന്നതല്ലേ. എന്തായാലും സംഗതി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിനി മുന്നോട്ട് തുടരാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും ജിത, ഗാന്ധി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സ്വച്ഛതാ ഹി സേവ ഇന്നലെയായിരുന്നു ആ ഒരു മണിക്കൂർ പ്രോഗ്രാം. ആ ഒരു മണിക്കൂർ പ്രോഗ്രാമിനിടയിലാണ് ഇനി മുതൽ ഈ 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതി അത് റെയിൽവേയിൽ നടപ്പാക്കും, പ്രത്യേകിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളിൽ നടപ്പാക്കുമെന്ന കാര്യം റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ ജപ്പാൻ ബുള്ളറ്റ് ട്രെയിനുകളിലെല്ലാം തന്നെ അവർ വളരെ കൃത്യനിഷ്ഠയോടെ ഓടുന്ന ട്രെയിനുകളാണ് ജപ്പാൻ ബുള്ളറ്റ് ട്രെയിനുകൾ. ലോകത്തെ ഏറ്റവും കൃത്യനിഷ്ഠയോടെ ഓടുന്ന ട്രെയിനുകൾ കൂടിയാണ്. അവിടെ എല്ലാം 7 മിനിറ്റ് കൊണ്ടാണ് അവർ ഈ അത്രയും വലിയ ട്രെയിൻ വൃത്തിയാക്കിയ ശേഷം അത് തിരികെയുള്ള യാത്രയ്ക്ക് തയ്യാറാക്കി നിർത്തുന്നത്. ആ ഒരു അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു 14 മിനിറ്റ് കൊണ്ട് നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ വൃത്തിയാക്കിയെടുക്കുക എന്നാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 16 കോച്ചുകളുള്ള ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് വൃത്തിയാക്കുന്നതിന് 48 പേരാണ് സജ്ജരായിരിക്കുക. അങ്ങനെ ആ ഒരു ടീം, ആ ടീം വർക്കിൻ്റെ ഭാഗമായി 14 മിനിറ്റ് കൊണ്ട് എല്ലാ കോച്ചുകളും വൃത്തിയാക്കി ശൗചാലയം ഉൾപ്പെടെ വൃത്തിയാക്കിക്കൊണ്ട് മടക്കയാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കി നിർത്തുക. ഞാൻ പറയാനുള്ളത് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ മാത്രമല്ല ഭാവിയിൽ എല്ലാ ട്രെയിനുകളും, റെയിൽവേയിൽ ഇപ്പോൾ ഓടുന്ന എല്ലാ ട്രെയിനുകളും അത്തരത്തിൽ വൃത്തിയാക്കി ലഭിച്ചാൽ വളരെ ഉപകാരപ്രദമായിരുന്നു. കാരണം പല പാസഞ്ചർ ട്രെയിനുകളുടെ അവസ്ഥ നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഈ വന്ദേ ഭാരതുകൾ പോലെ ഭാവിയിൽ റെയിൽവേ ഈ പദ്ധതി മറ്റ് ട്രെയിനുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ള. എന്തായാലും 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതി രാജ്യത്തിന് അഭിമാനകരമായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് റെയിൽവേ ശുചീകരണ പ്രവൃത്തികൾ കടക്കുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതെ, വിനയ് പറഞ്ഞതുപോലെ തന്നെ ഈ 14 മിനിറ്റ് മിറാക്കിൾ പദ്ധതി അത് എല്ലാ ട്രെയിനിലും നടപ്പാക്കട്ടെ. പലപ്പോഴും കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറിയാൽ മൂത്രം പോലും ഒഴിക്കാതെ പിടിച്ചു വെച്ച് തിരുവനന്തപുരത്ത് എത്തി ഒഴിക്കുന്നതാണ് എൻ്റെയൊക്കെ പതിവ്. കാരണം അത്രമാത്രം മറ്റ് ട്രെയിനുകളിൽ വൃത്തിയില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ട്രെയിനുകളിലും വൃത്തി വരട്ടെ, വന്ദേ ഭാരത് പോലെ തന്നെ ഈ രീതിയിൽ ക്ലീൻ ആക്കട്ടെ. കാരണം ഒരുപാട് വരുമാനം കിട്ടുന്നതാണ് റെയിൽവേ.